നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് CSIR കീഴിൽ വന്ന കുറേ വേക്കൻസികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസിനെ കുറിച്ച് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. CSIR കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി കൊൽക്കത്തയിലാണ് വേക്കൻസീസ് ഉള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 8 ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 24. ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് ക്ഷണിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസീസ് ഉള്ളത്. സോ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണുന്നത്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 8 ആണ്. യു ആർ കാറ്റഗറിയിൽ 6, SC 1, OBC 1, ദെൻ പേ ലെവൽ പറയുന്നുണ്ട്, പേ ലെവൽ 2 ആണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് +2 ആണ്, വിത്ത് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും കൂടെ ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത കാറ്റഗറി വരുന്നത് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആണ്, SNP. നമ്പർ ഓഫ് പോസ്റ്റ് വേക്കൻസീസ് 2. മന്ത്ലി സാലറി എന്ന് പറയുന്നത് 30,000 ആണ്. ഇനി അടുത്തത് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലാണ്. നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. അവിടെയും 30,000 തന്നെയാണ് സാലറി വരുന്നത്. ക്വാളിഫിക്കേഷൻ +2 തന്നെയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 28. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരാൻ ജൂനിയർ സ്റ്റെനോഗ്രഫർ ആണ്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 4. ദെൻ പേ ലെവൽ എന്ന് പറയുന്നത് 4th. ഈ 38,000 പെർ മന്ത് ആണ് സാലറി എന്ന് പറയുന്നത്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് +2 ആണ്. അതേപോലെ പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രഫിയും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 27. ഇനി ഇതിൻ്റെ സിലബസ് ഓഫ് റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ പേപ്പർ 2 ഇവാലുവേറ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100, മാക്സിമം മാർക്സ് വരുന്നത് 200. അതേപോലെ പേപ്പർ 2 ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ട്. അവിടെ മാക്സിമം മാർക്സ് 150 വീതമാണ്. ഇനി അടുത്തത് പറയുന്നത് സ്കീം ആൻഡ് സിലബൻസ് കോമ്പറ്റേറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ ഫോർ സ്റ്റെനോഗ്രഫർ ആണ്. അപ്പോൾ അതിൻ്റെ കേസിലും ഓരോ പേപ്പറും ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് ഫോർ സ്റ്റെനോഗ്രഫിയും കൂടെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 24. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മുതലാണ്, 4 ഓഗസ്റ്റ് മുതലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇതുപോലെയുള്ള പുതിയ പുതിയ ഇൻഫോർമേഷൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.